Infinix Note 10. നമുക്കറിയാം വളരെ വില കുറഞ്ഞ സ്മാർട്ട്ഫോണുകൾ പുറത്തിറക്കുന്ന ഒരു സ്മാർട്ട്ഫോൺ ബ്രാൻഡാണ് ഇൻഫിനിക്സ്. പക്ഷേ ആ ഒരു വിലക്കുറവ് നമുക്ക് ആനുകൂല്യമായി ലഭിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് ഇൻഫിനിക്സ് സ്മാർട്ട്ഫോണുകൾ വാങ്ങുമ്പോൾ. അതായത് ഇൻഫിനിക്സ് സ്മാർട്ട്ഫോണുകളുടെ കേസിൽ മിക്കപ്പോഴും ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ് സംവിധാനം ഫോണിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചിലായിരിക്കും. അതുപോലെ 5000-6000 mAh ബാറ്ററിയൊക്കെ ഉണ്ടെങ്കിലും അത് ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജർ എന്ന് പറയുന്നത് സ്ലോ ചാർജർ ആയിരിക്കും. എന്നാൽ അത്തരം കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അത്തരം കുറവുകളെല്ലാം മാറ്റിക്കൊണ്ട് ഇൻഫിനിക്സ് പുറത്തിറക്കുന്ന അവരുടെ പുതിയ സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 10. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരൊറ്റ കുറവേ ഉള്ളൂ, വിലക്കുറവ്. വിലക്കുറവിൽ തന്നെയാണ് ഇത്തവണയും ഇൻഫിനിക്സ് ഈ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു മികച്ച സ്മാർട്ട് ഫോണാക്കി ഇൻഫിനിക്സ് നോട്ട് 10 അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം ഇൻഫിനിക്സ് നോട്ട് 10 വിശേഷങ്ങൾ. ഇതുപോലൊരു ബോക്സിനകത്താണ് ഇൻഫിനിക്സ് നോട്ട് 10 വരുന്നത്. സാധാരണ ഇൻഫിനിക്സിൻ്റെ എല്ലാ ബോക്സുകളും ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്. ഇവിടെ താഴെ ഈ ഒരു ഫോണിൻ്റെ വേരിയൻ്റ് ടൈപ്പ് ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്. 6 GB റാം, 128 GB ഇൻ്റർ മെമ്മറി വേരിയൻ്റ്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6.95-ഇൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് എന്നുള്ളതാണ്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ധൈര്യം നമ്മുടെ സ്മാർട്ട് ഫോൺ, അതിനകത്ത് തന്നെ ആ ഒരു സ്റ്റിക്കറിനകത്ത് ഇതുപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. 18 W ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് Type-C കേബിൾ, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, എക്സ് ക്ലബ് മെമ്പർഷിപ്പ്, TPU കേസ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഒരു സ്ക്രീൻ ഗാർഡ് വേണമെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒട്ടിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഒഴിവാക്കുന്നു. ഫോണിൻ്റെ ബാക്കിലുണ്ട് ഒരു സ്റ്റിക്കർ. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ അപേക്ഷിച്ച് കുറച്ചുകൂടി കാണാനൊരു ഭംഗി കൂടുതൽ ഈ ഒരു ഫോണിനുണ്ടെന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ ഒരു ഫോൺ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ മുൻ മോഡൽ ഫോണിനെ അപേക്ഷിച്ച് കാണാൻ നല്ല രസമുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. LED ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ 4 LED ബൾബുകൾ നമുക്ക് കാണാൻ പറ്റും. ക്വാഡ് LED ഫ്ലാഷ് ലൈറ്റ് ആണ്. അതുപോലെ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇൻഫിനിക്സ് എന്ന് ഇതുപോലെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ വല സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ് സംവിധാനം നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇൻഫിനിക്സിൻ്റെ ഒരു ഫോണിൽ ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുന്ന ഇൻഫിനിക്സ് ഫോൺ വരുന്നത്. അതുപോലെ താഴേക്ക് നോക്കുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, ചാർജിങ്ങിനായിട്ടുള്ള USB Type-C പോർട്ട്, അതും വലിയ കാര്യം. മൈക്രോ USB ആണ് സാധാരണ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു മൈക്രോഫോൺ കാണാം. 3.5 mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ഇതുപോലെ സിം ട്രേ നൽകിയിരിക്കുന്നത്. മുകളിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഫോണിൻ്റെ സിം ട്രേ വന്നിട്ട് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അതുകൊണ്ട് തന്നെയും ഒന്നും പേടിക്കാനല്ല, നമുക്ക് ഒരേ സമയം 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം നോക്കിയ 6.95-ഇഞ്ചിൻ്റെ ഒരു വലിയ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഇത്രയും വലിയൊരു സ്ക്രീനാണ്. അതായത് 7 ഇഞ്ചിന് 0.05 ഇഞ്ചിൻ്റെ മാത്രം കുറവേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് വെച്ച് നോക്കുമ്പോൾ. നമുക്കറിയാം 7 ഇഞ്ച് മുതൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടാബ്ലറ്റ് എന്ന ഗണത്തിലേക്ക് പെടുത്താവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഈ വീടുകളിലൊക്കെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ടാബ്ലറ്റ്, കുറച്ചുകൂടെ വലിയ സ്ക്രീൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരക്കാർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് സ്മാർട്ട് ഫോണിൻ്റെ ഇടയിലും ടാബ്ലറ്റിൻ്റെ ഇടയിലും നിൽക്കുന്ന ഫാബ്ലറ്റ് എന്ന ഗണത്തിൽ വേണമെങ്കിൽ ഇതിനെ പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഫോണിനും ടാബ്ലറ്റും അതിനിടയിൽ നിൽക്കുന്നതിനെ നമുക്ക് ഫാബ്ലറ്റ് എന്ന് വിളിക്കാം. ആ ഒരു ഗണത്തിൽ ഇതിനെ പെടുത്താം. കാരണം അത്രയും വലിയൊരു സ്ക്രീൻ സൈസാണ്. മാത്രമല്ല, മുൻകാല ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് ഡിസ്പ്ലേയിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും HD ഡിസ്പ്ലേ ആയിരിക്കും ഇൻഫിനിക്സ് ഫോണുകൾ വന്നത്. പക്ഷേ ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. മാത്രമല്ല, ക്വാളിറ്റിയിലും കാര്യമായിട്ടുള്ള ഡിസ്പ്ലേയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കോണിംഗ് ഗോറില്ല ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനകത്ത് NEG ഡൈനോറെക്സ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ് സ്ക്രീനിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഏൽക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഫോണിൻ്റെ ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് റേറ്റ്, അതായത് നോർമൽ റിഫ്രഷ് റേറ്റേ ഉള്ളൂ. പക്ഷേ ഇതിന് 180 Hz ടച്ച് സാമ്പിളിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 480 nits ആണ്. അത് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊക്കെ ഓക്കെ ആണെന്ന് കരുതാം. അതുപോലെ ഇവിടെ നമ്മൾ ഈ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോൾ ഇവിടെ ഒരു അനിമേഷൻ നോക്കണേ, അതായത് ഈ ഒരു വീല് കറങ്ങുന്ന പോലെ നോക്കണേ ഉണ്ടല്ലേ. സാധാരണ ഫോണുകളൊന്നും അങ്ങനെ കാണാറില്ല. കൊള്ളാം, വെറൈറ്റിയാണ്. മാത്രമല്ല, കണ്ണിന് ഹാനികരമായിട്ടുള്ള ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പോൾ ഇവിടെ ഐ കെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത്തരത്തിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ണിന് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. രണ്ട് വ്യത്യസ്ത വേരിയൻറ്റുകൾ ലഭ്യമാണ്. 4GB റാം 64GBയും 6GB റാം 128GB ഇങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്നത് 6GB റാം 128 എന്ന ഹയർ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺഡ്യൂട്ടു സ്കോർ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 251,000 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മീഡിയ ടെക്കിൻ്റെ G85 എന്ന് പറയുന്ന പ്രോസസ്സർ അത് എന്താ പറയുക, പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രോസസ്സർ തന്നെയാണ്. മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് G85. അതിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. സാധാരണ ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഉള്ള PUBG പോലുള്ള ഗെയിമുകളൊക്കെ വേണമെങ്കിൽ പോലും നമുക്ക് ലോ ടു മീഡിയം സെറ്റിംഗ്സിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും. മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് നമ്മൾ കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള റാം LPDDR4X റാം ആണ്. സാധാരണ റാമിനേക്കാളും 50% മോർ എഫിഷ്യൻ്റ് ആണ്. ഫയൽ സ്റ്റോറേജ് ഫീച്ചർ എന്ന് പറയുന്നത് EMMC 5.1 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 5000mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 18W ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇവിടെ ഓൺ ആകുന്നതായിട്ട് കാണാം. ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഒരു വലിയ നോട്ടിഫിക്കേഷൻ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ ചാർജിങ്ങിന് Type-C പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമായിട്ട് എടുത്ത് പറയട്ടെ. അടുത്തത് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഞെട്ടാൻ തയ്യാറായിക്കോണം. സ്റ്റീരിയോ സ്പീക്കറാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിക്സിൻ്റെ ഒരുവിധമുള്ള ഇപ്പോൾ എല്ലാ ഫോണുകളും നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ സ്റ്റീരിയോ സ്പീക്കറുമായിട്ട് വരുന്ന ഇൻഫിനിക്സിൻ്റെ ആദ്യ ഫോൺ, നമ്മൾ പരിചയപ്പെടുത്തുന്ന ആദ്യ ഫോണാണ് ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 10 എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. പക്ഷേ സൗണ്ടിൻ്റെ ബാലൻസിങ് അത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നോക്കുക, ഇപ്പം താഴത്തെ സ്പീക്കർ ഞാൻ പൊത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ സ്പീക്കറിൽ നിന്നുള്ള വോളിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ താഴെ താഴെ നിന്നുള്ള സ്പീക്കറിൽ നിന്നാണ് വോളിയം കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇയർ പീസിലാണ് രണ്ടാമത്തെ സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നുള്ള വോളിയം കുറച്ച് കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ബാലൻസിങ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ്. എന്നിരുന്നാലും മികച്ച ക്വാളിറ്റിയുള്ള സൗണ്ട്, മികച്ച ഒരു സ്റ്റീരിയോ സൗണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ Full HD+ ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഇത്രയും വലിയൊരു സ്ക്രീൻ, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോകളൊക്കെ കാണാൻ അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. മുൻകാല ഇൻഫിനിക്സ് സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ ഒക്കെ അപേക്ഷിച്ചിട്ടുള്ള ഒരു വലിയ അപ്ഗ്രേഡേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. Full HD+ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു. LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ സൈസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 11 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതിന് പുറമെ ഇൻഫിനിക്സിൻ്റേതായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS Dolphin V7.6 ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇൻഫിനിക്സിൻ്റേതായിട്ടുള്ള തന്നെ ചില ആപ്ലിക്കേഷനുകൾ, ഉദാഹരണത്തിന് X Club, X Note, X Share, ഇതെല്ലാം ഇൻഫിനിക്സിൻ്റേതായിട്ടുള്ള ചില ആപ്ലിക്കേഷനാണ്. അത് കൂടാതെ മറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ചില ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാളായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പല ബ്രാൻഡുകളുടെ ഫോണുകൾ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ഇൻഫിനിക്സ് ഫോണുകളിലേക്ക് വരുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാതെ പോകുന്ന ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസാണ്. സാധാരണ ഫോണുകളെ അപേക്ഷിച്ച് കുറച്ച് നമുക്കൊരു അത്ര ഒരു സുഖകരമല്ല എന്ന് തോന്നിയിട്ടുണ്ട് യൂസർ ഇൻ്റർഫേസ്. അത് ഇവിടെയും ആ ഒരു യൂസർ ഇൻ്റർഫേസ് അതുപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ വരികയോ അഡ്വർടൈസ്മെൻറ്റ് വരികയൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യം സാധാരണ ഇൻഫിനിക്സ് ഫോണുകളിൽ അത്തരത്തിൽ ഉള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം മുൻകാല ഇൻഫിനിക്സ് ഫോണുകളിൽ അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ സൈഡിലും അത്തരം ആ അഡ്വർടൈസ്മെൻറ്റൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നുള്ളൂ. അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫിംഗർ പ്രിൻറ്റ് ഫോണിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് ഒരു ടച്ച് അപ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫേസ് അൺലോക്കും. നോക്കി, മുഖത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഫോൺ അൺലോക്ക് ആവുകയാണ്. വളരെ ഫാസ്റ്റ്, കണ്ടില്ലേ, വളരെ പെട്ടെന്നാണ് ഫേസും
അൺലോക്ക് ആകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ ഡുവൽ 4G വോൾട്ടി സപ്പോർട്ട് ഉണ്ട്. അതായത് ഒരേ സമയം നമുക്ക് രണ്ട് സിം കാർഡുകളിലും 4G സപ്പോർട്ടുള്ള സിം കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. FM റേഡിയോ സപ്പോർട്ട് ഉണ്ട്, വൈഫൈ കോളിംഗ് സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് റേഞ്ച് ഇല്ലാത്ത സമയത്ത് വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ സാധിക്കും. ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്, 2.4 GHz 5G വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് വൈഡ് വൈൻ L3 സപ്പോർട്ടേ നൽകിയിട്ടുള്ളൂ. L1 സപ്പോർട്ട് ഇല്ല. L1 സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നമുക്ക് HD കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ L3 സപ്പോർട്ടിൽ നിന്ന് L1 സപ്പോർട്ടിലേക്ക് മാറ്റാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു സാർ വാല്യൂ ചോദിച്ചാൽ 0.768 ആണ് ഹെഡിനുള്ള സാർ വാല്യൂ. അതുപോലെ ബോഡിക്ക് വന്നിട്ട് 0.607 ആണ് സാർ വാല്യൂ വിത്തിൻ ലിമിറ്റ്. അടുത്തതായിട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടപോലെ 3 ക്യാമറ, 48 MP പ്രൈമറി ക്യാമറ, ഒരു 2 MP ഒരു മാക്രോ സെൻസർ, ഒരു 2 MP ഡെപ്ത് സെൻസർ. ഓർക്കുക, വൈഡ് ആംഗിൾ സെൻസർ നൽകിയിട്ടില്ല. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 16 MP ഒരു സെൽഫി ക്യാമറയാണ് ഇത്തരത്തിൽ ഡിസ്പ്ലേയിൽ തന്നെ പഞ്ച് ഹോളിൽ നൽകിയിരിക്കുന്നത്. ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരുപാട് പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ മികച്ച പെർഫോമൻസ് തന്നെ ക്യാമറ കാഴ്ചവെക്കുന്നുമുണ്ട്. ഇൻഫിനിക്സ് ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത, സെൽഫി എടുക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ LED ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുകൊണ്ട് ഇരുണ്ട വെളിച്ചത്തിൽ പോലും മികച്ച സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ബാക്കിൽ മാത്രമല്ല LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിലും ഇത്തരത്തിൽ LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു ഫോൺ ലഭ്യമാവുന്ന വ്യത്യസ്ത നിറങ്ങളാണ്. 3 വ്യത്യസ്ത നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക. 7° പർപ്പിൾ, അതുപോലെ 95° ബ്ലാക്ക്, എമറാൾഡ്, ഇങ്ങനെ 3 കളറിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുന്നത്. ഇതിൻ്റെ കളർ പറയുമ്പോൾ എന്തിനാണ് ഈ ഡിഗ്രി ചേർത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഫോണുകളങ്ങനെ കളറിൽ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്ത് തന്നെയായാലും നമ്മളിവിടെ പരിശോധിക്കുന്നത് 7° പർപ്പിൾ എന്ന പർപ്പിൾ കളർ വേരിയൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് നമ്മൾ പരിശോധിക്കുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 205.5 grams ആണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ ഒരു സ്ക്രീൻ സൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉണ്ട് എന്ന് നമുക്ക് തോന്നും. കാരണം ഒരു വലിയ ഫോം ഫാക്ടർ തന്നെയാണ് ഈ ഫോണിനുള്ളത്. നമ്മുടെ കയ്യിലൊക്കെ വലിയ വിരലുകൾ ഉള്ളവർക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ മറ്റ് പ്രശ്നമില്ല, അല്ലാത്ത കുഞ്ഞു വിരലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വലിയൊരു സ്ക്രീൻ സൈസ് ഉണ്ട്. എന്നിരുന്നാലും വെയിറ്റ് അധികം കൂടുതലൊന്നുമില്ല. 205 grams എന്ന് പറയുന്നത് ഈ ഒരു സൈസിൽ ഒരു വലിയ കൂടുതലെന്ന് പറയാൻ സാധിക്കില്ല. മാത്രമല്ല അതിൻ്റെ തിക്നെസ് നോക്കിയാലും 8.8 mm മാത്രമാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് കേൾക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ഞെട്ടാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ ആദ്യത്തെ ഒരു ബ്രീഫിംഗ് സെക്ഷൻ, ഇൻഫിനിക്സുമായിട്ടുള്ള ബ്രീഫിംഗ് സെക്ഷനിൽ ഫോൺ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ ഞെട്ടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെയുള്ള ഇൻഫിനിക്സ് ഫോണുകളെ അപേക്ഷിച്ച് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ വില കാര്യമായിട്ട് കൂട്ടിയിട്ടുമില്ല. ഇത് 2 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാകുക. 4GB റാം, 64GB ഇന്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 10,999 രൂപ മാത്രമാണ്. എന്നാൽ ഹയർ വേരിയൻറ്റ്, അതായത് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന 6GB 128, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 11,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഒരു എനിക്ക് തോന്നിയ ഒരു വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ, മികച്ച പ്രൈസിങ്ങിൽ സാധാരണ മുൻപ് കണ്ട ഇൻഫിനിക്സ് ഫോണുകളെ അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുമായിട്ട് ഇൻഫിനിക്സ് പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് 10. ഇതിനകത്ത് വലിയൊരു സ്ക്രീൻ സൈസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. മികച്ച ഡിസ്പ്ലേ തന്നെ കൊടുത്തിരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ 5000 mAh ബാറ്ററി, ഡീസൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ നൽകിയിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു മികച്ച സ്മാർട്ട് ഫോൺ ആവുകയാണ് ഇൻഫിനിക്സ് നോട്ട് 10. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആക്ച്വലി ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തേ ഉള്ളൂ. ഇല്ല, ഇതിൻ്റെ മറ്റെന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാനിത് വെറുതെ സിം കാർഡ് ഇതിനകത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഒരു 10,000 ലൈക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് ഒരാഴ്ച സിം കാർഡ് ഇട്ടതിന് ശേഷം, ഉപയോഗിച്ചതിന് ശേഷം ഒരു റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.